അമേരിക്കയുടെ മുൻ പ്രതിരോധ സെക്രട്ടറി ജെയിംസ് മാറ്റിസിന്റെ ആത്മകഥയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിലെ ചർച്ചാ വിഷയം. ഭീകരവാദികളുടെ വളനിലമായ പാകിസ്ഥാനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ മാറ്റിസ് ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. കശ്മീരിനുള്ള പ്രത്യേക അവകാശം ഇന്ത്യ റദ്ദാക്കിയതിന് പിന്നാലെ പുറത്തിറക്കിയ ജെയിംസ് മാറ്റിസിന്റെ പുസ്തകം ഇപ്പോൾ ഏറെ ശ്രദ്ധേയമായി കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും അപകടകാരിയായ രാജ്യമാണ് പാകിസ്ഥാൻ എന്നാണ് അമേരിക്കയുടെ മുൻ പ്രതിരോധ സെക്രട്ടറിയായ ജെയിംസ് മാറ്റിസ് പറഞ്ഞത്. കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നിരന്തരം ആക്ഷേപം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് ജെയിംസ് മാറ്റിസിന്റെ പ്രസ്താവന. താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകരമായ രാജ്യമാണ് പാകിസ്ഥാൻ എന്നായിരുന്നു ജെയിംസ് മാറ്റിസിന്റെ പ്രതികരണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്യാബിനറ്റിലെ മുതിർന്ന അംഗമായിരുന്നു ജെയിംസ് മാറ്റിസ്. വർഷം കൊണ്ട് സൈനിക സേവന പാരമ്പര്യവും മാറ്റിസിനുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി പാകിസ്ഥാനെ പറ്റി പറഞ്ഞ ഈ വാക്കുകൾ ലോകരാഷ്ട്രങ്ങൾക്കും UNA-നും തള്ളിക്കളയാൻ പറ്റുന്നതല്ല. ഈ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ അദ്ദേഹത്തിന്റെ ആത്മകഥയിലാണ് പാകിസ്ഥാനെ പറ്റി ഇത്തരമൊരു പരാമർശമുള്ളത്. ഞാൻ കൈകാര്യം ചെയ്ത രാജ്യങ്ങളിൽ വെച്ച് പാകിസ്ഥാൻ ഏറ്റവും അപകടകാരിയാണെന്ന് കരുതുന്നു. കാരണം പാകിസ്ഥാനിലെ പൊതുസമൂഹത്തിന്റെ അടിസ്ഥാന സ്വഭാവം തീവ്രവാദമാണെന്നാണ് ജെയിംസ് മാറ്റിസ് കോൾഡ് സൈൻ ചാവോസ് എന്ന ആത്മകഥയിൽ എഴുതിയത്. ലോകത്ത് അതിവേഗം വളരുന്ന ന്യൂക്ലിയർ ആയുധ ശേഖരം പാകിസ്ഥാൻ വളർത്തുന്ന തീവ്രവാദികളുടെ കൈകളിലേക്ക് എത്താൻ അനുവദിച്ചുകൂടാ. അങ്ങനെ വന്നാൽ അതിന്റെ ഫലം വിനാശമായിരിക്കും എന്ന മുന്നറിയിപ്പും മാറ്റിസ് തന്റെ ആത്മകഥയിലൂടെ നൽകുന്നുണ്ട്. ലോകത്തെ അതിവേഗം വളരുന്ന ആണവായുധ ശേഖരം പാകിസ്ഥാനിലുണ്ട്. ഈയിടെ ഇമ്രാൻഖാന്റെ മന്ത്രിസഭയിലെ ഒരംഗം ഈ തന്ത്രപരമായ ആയുധങ്ങളെപ്പറ്റി പൊതുവേദിയിൽ പ്രസംഗിച്ച കാര്യവും ജെയിംസ് മാറ്റിസ് തന്റെ പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട്. പാകിസ്ഥാനിലെ അണ്വായുധങ്ങളുടെ കാര്യത്തിൽ അമേരിക്ക ദീർഘകാലമായി പുലർത്തുന്ന ആശങ്കയും ജെയിംസ് മാറ്റിസ് വെളിപ്പെടുത്തി. ലോകത്ത് അതിവേഗം വളരുന്ന ആണവായുധ ശേഖരം പാകിസ്ഥാനിൽ പ്രചരണം നടത്തുന്ന തീവ്രവാദികളെ കൈകളിലേക്ക് വീഴ്ത്താൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് അദ്ദേഹം ആത്മകഥയിൽ കുറിച്ചത്. നിലവിലെ ഇമ്രാൻഖാൻ സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായത്തിൽ പാകിസ്ഥാന്റെ ഭാവിയെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന നേതാക്കൾ അവർക്കില്ല എന്നും ജെയിംസ് മാറ്റിസ് കൂട്ടിച്ചേർത്തു. US പാകിസ്ഥാൻ ബന്ധങ്ങളിൽ തുടരുന്ന ഭിന്നതകളും ജെയിംസ് മാറ്റിസ് ആത്മകഥയിലൂടെ തുറന്നു പറഞ്ഞു. ഞങ്ങൾക്ക് പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു, പക്ഷേ ഞങ്ങളുടെ ഭിന്നതകൾ വളരെ ആഴമുള്ളതായിരുന്നു. അവ പരിഹരിക്കാനാവാത്ത വിധം ആഴത്തിലായിരുന്നു എന്നാണ് ജെയിംസ് മാറ്റിസ് ആത്മകഥയിൽ എഴുതിയത്. 2011 May ഒസാമ ബിൻ ലാദനെ കണ്ടെത്തി കൊലപ്പെടുത്തിയ US റെയ്ഡിനെ കുറിച്ച് പ്രസിഡന്റ് ബരാക് ഒബാമ പാകിസ്ഥാനെ അറിയിക്കാതിരുന്നത് ആ ഭിന്നതകൾ നിലനിൽക്കുന്നത് കൊണ്ടാണെന്നും ജെയിംസ് മാറ്റിസ് പറയുന്നു. ഇന്നും അമേരിക്ക പാകിസ്ഥാൻ ബന്ധത്തിന്റെ അവസ്ഥ അതാണെന്നും താലിബാനെ അനുനയിപ്പിച്ചുകൊണ്ട് അമേരിക്കയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇമ്രാൻഖാൻ സർക്കാർ നടത്തുന്ന ഇപ്പോഴത്തെ ശ്രമങ്ങളെ വിമർശിച്ചുകൊണ്ട് ജെയിംസ് മാറ്റിസ് എഴുതി. ഒസാമ ബിൻ ലാദനെ കൊലപ്പെടുത്തിയപ്പോൾ മറൈൻ കോർപ്സ് ജനറലായിരുന്ന ജെയിംസ് മാറ്റിസ് അന്ന് US സെൻട്രൽ കമാൻഡിന്റെ തലവനായിരുന്നു. അദ്ദേഹത്തിനായിരുന്നു അന്ന് പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അമേരിക്കൻ സൈനിക നടപടികളുടെ മേൽനോട്ടം. ജെയിംസ് മാറ്റിസിന്റെ പുസ്തകമായ കോൾഡ് സൈൻ ചാവോസ് ഇതിനോടകം തന്നെ ഏറെ ചർച്ചാ വിഷയമായി കഴിഞ്ഞു. ആകാശത്തിന് കീഴിലുള്ള സകലതിനെപ്പറ്റിയും അഭിപ്രായം പറയുന്ന പാകിസ്ഥാൻ മന്ത്രിമാർ ഈ പുസ്തകത്തെക്കുറിച്ച് എന്ത് പറയും എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.